ഹംപി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 300 മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സിന്റെ ലേഡീസ് ഹോസ്റ്റൽ. മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്, ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ, മേലിപ്പട്ടാമ്പി. കീടരോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പാലക്കാട് തൃത്താലയിൽ വ്യാപക കൃഷിനാശം. കൊയ്യാറായ 200 ഏക്കറിൽ അധികം വിരിപ്പ് കൃഷി വ്യാപകമായി നശിച്ചു. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ വലിയ ആശങ്കയിലാണ് കർഷകർ. തൃത്താലയിൽ 1ാം വള നെൽ കൃഷി വിളവെടുപ്പിന് പ്രതീക്ഷ അർപ്പിച്ച കർഷകരാണ് ഏറെ ആശങ്കയിലായത്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം എത്തിയ കീടബാധയാണ് നെൽകൃഷിയിൽ വ്യാപകമായ നാശം വിതച്ചത്. തൃത്താല പട്ടുതറ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിൽ കൊയ്യാറായ 200 ഏക്കറിലധികം വിരിപ്പ് കൃഷിയാണ് വ്യാപകമായി നശിച്ചത്. 1 ഏക്കറിൽ 1800 കിലോ വിള ലഭിച്ചിരുന്ന ഇവിടെ 300 കിലോ വിള പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. നമ്മളെ നെൽകൃഷി 1ാം വിള നെൽകൃഷി ജ്യോതി ഇനം വിത്താണ്. നമ്മളെ സ്വന്തം പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിയ വിത്താണ്. കൊടുത്തിട്ട് ഇറക്കിയിട്ട് വിത്ത് ഇവിടെ ഉത്പാദിപ്പിച്ചു. ഇവിടെ ഒരു 75 ഏക്കറിയും തൃത്താല പാടശേഖരത്തില്, മങ്ങാരം പാടശേഖരത്തിൽ 145 ഏക്കർ മഴയെടുത്തിട്ടുണ്ട്, മേഴത്തൂരും പാടശേഖരത്തിൽ ചെയ്തു. ഇതൊക്കെ ഈ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രകൃതിക്ഷോഭവും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നെല്ലാകെ നശിച്ച് കൊണ്ടിരിക്കുകയാണ്. കാരണം നെല്ല് നല്ല ഉണർച്ചയിൽ വന്നു, അതേപോലെ നെല്ല് ഉരുക്കി ഉരുക്കി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1 ഏക്കർക്ക് 40,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അതികഠിനമായിട്ടുള്ള വളങ്ങളും പോഷകാംശങ്ങളും ഒക്കെ കൊണ്ടിട്ട് നെല്ല് നല്ല വളർച്ച വന്നു, പക്ഷേ കർഷകന് കൊയ്യുന്ന സമയത്ത് 1 രൂപയ്ക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ വരികയാണ്. 2,400-2,500 രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ കൊയ്യുന്നത്. എന്നാൽ 1 ഏക്കർക്ക് 1/2 ചാക്ക് പോലും കിട്ടാത്തൊരവസ്ഥ, എങ്ങനെ അത് മുന്നോട്ട് പോകാൻ കഴിയും? കർഷകർ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഒരിപ്പോൾ 2ാമത്തെ കൃഷി എടുക്കേണ്ട ഒരു സമയമായി, എന്നിട്ടും കൊയ്ത്ത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൊയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല, കർഷകർക്ക് താല്പര്യമില്ല, നെഞ്ഞൊരുങ്ങിയിട്ടിരിക്കുകയാണ്. പരമ്പരാഗത കർഷക തൊഴിലാളിയായ പാറക്കുട്ടിയമ്മ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് പാട്ടത്തിനടുത്ത 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. കൊയ്യാറായ നെല്ല് മുഴുവൻ ഫംഗസ് രോഗബാധ മൂലം നശിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സഹായം നൽകിയില്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കേണ്ട സ്ഥിതിയാണെന്നും പാറക്കുട്ടിയമ്മ പറയുന്നു. എന്തെങ്കിലും ഗവൺമെന്റ് വല്ലതും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരേക്ക് തരി. അതിലിങ്ങനെ ഞങ്ങൾ ഇനിയും ചെയ്യണമെന്നുണ്ട്. ഇനി ഞങ്ങൾ കടത്തിലായാൽ ഞങ്ങൾ വിഷം കുടിച്ചിട്ട് മരിക്കേണ്ടി വരും, വേറെ ഒന്നും ഉണ്ടാവില്ല. അതാണ് ആൾക്കാർ വിഷം കുടിച്ച് മരിക്കുന്ന പറഞ്ഞ വിശ്വസിച്ചതിനപ്പം വിശ്വാസത്തും പറ്റി. ഇപ്പം വിശ്വാസത്തും പറ്റി ഓരോരുത്തരും മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അത് ഇപ്പം ബോധം വന്നു തുടങ്ങി. ഞാൻ ഇപ്പം ഈ 1 ലക്ഷം ഉറുപ്പിഞ്ഞ എവിടെ നിന്ന് ഉണ്ടാക്കണേ? വെളിച്ചൊക്കെ പോയി. ബാങ്കിൽ നിന്ന് എത്ര എടുത്തു? ഞാൻ 1 ലക്ഷം ഉറുപ്പിയ. 30,000 രൂപ അല്ലാത്തൊക്കെ ചിലവായിരിക്കും. അതിന് യൂണിയൻ ബാങ്കിന് ഒന്ന് മുങ്ങിപ്പോയി, ഒന്ന് ഇതങ്ങനെ കേടുന്ന് പോയി, യാതൊരു പാകും. ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. കടം വാങ്ങിയും ബാങ്ക് വായ്പയും എടുത്തും ഇറക്കിയ നെൽകൃഷി നശിച്ചതിന് പുറമെ നേരത്തെ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതും കർഷകരെ ദുരിതക്കയത്തിലാക്കിയിരിക്കുകയാണ്.